2021 ഫെബ്രുവരി ആകുമ്പോഴേക്കും ഇന്ത്യയുടെ ജനസംഖ്യയുടെ പകുതിയോളം പേർക്ക് കോവിഡ്-19 ബാധിച്ചിരിക്കാമെന്ന് സർക്കാർ രൂപീകരിച്ച വിദഗ്ധ സമിതി. മാസ്ക് ധരിക്കൽ, സാമൂഹ്യ അകലം അടക്കമുള്ള നിർദ്ദേശങ്ങൾ അവഗണിച്ചാൽ രോഗബാധിതർ ഇതിലും അധികമാകും. അവധിക്കാലവും ദുർഗാപൂജ, ദീപാവലി തുടങ്ങിയ ഉത്സവങ്ങളും എത്തുന്നതിനാൽ വലിയ രോഗവ്യാപനം പ്രതീക്ഷിക്കുന്നതായി സമിതി അംഗമായ മനീന്ദ്ര അഗർവാൾ പറഞ്ഞു. അതിനിടെ ഇന്ന് മുതൽ രാജ്യത്ത് 392 സ്പെഷ്യൽ ട്രെയിനുകൾ കൂടി സർവീസ് നടത്തും. നവംബർ 30 വരെയാണ് ഈ ട്രെയിനുകൾ സർവീസ് നടത്തുക. ഉത്സവ സീസൺ പരിഗണിച്ചാണ് റെയിൽവേയുടെ നടപടി. ഉത്സവ സീസൺ സ്പെഷ്യൽ ട്രെയിനുകൾ 55 കിലോമീറ്റർ വേഗതയിൽ ഓടിക്കുമെന്ന് റെയിൽ ബോർഡ് അറിയിച്ചു. ട്രെയിനുകളുടെ ഷെഡ്യൂളും ബുക്കിംഗും റെയിൽവേ മേഖലകളാണ് അറിയിക്കുക. രാജ്യത്തെ കോവിഡ് സാഹചര്യം അവലോകനം ചെയ്ത ശേഷമാണ് തീരുമാനം. രാജ്യത്ത് സാധാരണ ട്രെയിൻ സർവീസ് കോവിഡിനെ തുടർന്ന് നിർത്തിവച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഘട്ടമായി സ്പെഷ്യൽ സർവീസുകൾ പ്രഖ്യാപിക്കുന്നത്. നിലവിൽ 666 മെയിൽ എക്സ്പ്രസ് ട്രെയിനുകളാണ് സർവീസ് നടത്തുന്നത്. രാജ്യത്ത് നിലവിൽ കോവിഡ് ബാധിതർ 76 ലക്ഷവും മരണം 1.5 ലക്ഷവും കടന്നു. ചികിത്സയിലുള്ളവർ 7.72 ലക്ഷമായി കുറഞ്ഞു. രോഗമുക്തി നിരക്ക് 88.26% ഉയർന്നിട്ടുണ്ട്. 1.52% മരണനിരക്ക്. 5,984 പുതിയ കേസുകളും 125 മരണവുമാണ് മഹാരാഷ്ട്രയിൽ പുതിയതായി റിപ്പോർട്ട് ചെയ്തത്. കർണാടകയിൽ 5,018ഉം തമിഴ്നാട്ടിൽ 3,536ഉം ആന്ധ്രാപ്രദേശിൽ 2,918ഉം ഡൽഹിയിൽ 2,154ഉം പുതിയ കേസുകൾ സ്ഥിരീകരിച്ചു. ന്യൂസ് ഡെസ്ക്, കൗമുദി.